ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യവിൽപ്പനശാലകൾ മാറ്റി സ്ഥാപിക്കുന്ന നടപടി ബെവറേജസ് കോർപ്പറേഷൻ മരവിപ്പിച്ചു. മദ്യശാലകൾ മാറ്റുന്നതിന് സമയം നീട്ടി ചോദിച്ചുകൊണ്ടുള്ള ഹർജിയിൽ സുപ്രീംകോടതി തീർപ്പ് കൽപ്പിക്കുന്നതുവരെ നടപടി വേണ്ട എന്നാണ് തീരുമാനം. ബിയർ വൈൻ പാർലറുകളും ഹോട്ടലുകളും മാറ്റുന്ന കാര്യത്തിലും കോടതി വിധിക്ക് ശേഷമേ തീരുമാനമാകൂ. മദ്യവിൽപ്പനശാലകൾ മാറ്റുന്നതിന് സുപ്രീംകോടതി നൽകിയ സമയപരിധി തീരാൻ ഒരാഴ്ച മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതുപോലെയുള്ള ജനകീയ പ്രതിഷേധമാണ് ചില്ലറ വിൽപ്പനശാലകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് ബെവ്കോയ്ക്ക് പ്രധാന തടസ്സമായത്. പകരം കണ്ടെത്തിയ പുതിയ സ്ഥലങ്ങളിൽ പ്രവർത്തനം തുടങ്ങാൻ കഴിയാഞ്ഞതോടെ നിലവിലുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത്. ബെവ്കോയുടെ 155 എണ്ണവും കൺസ്യൂമർ ഫെഡിന്റെ 29 എണ്ണവുമാണ് ഇനി മാറ്റി സ്ഥാപിക്കേണ്ടത്. സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് ഈ മാസം 27-നാണ്. അതിനുശേഷം മാത്രം ഇക്കാര്യത്തിൽ തുടർ നടപടി മതിയെന്നാണ് ബെവ്കോയുടെ നിലപാടും. സുപ്രീംകോടതി വിധിയരായാൽ നിലവിലുള്ളവയുടെ പ്രവർത്തനം നിർത്തിവെക്കും. അതിനുശേഷം സ്ഥലം കിട്ടുന്ന മുറയ്ക്ക് ഇവ മാറ്റി സ്ഥാപിക്കും. ചില്ലറ വിൽപ്പനശാലകൾ പൂട്ടിയാൽ പ്രതിമാസം 600 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് ബെവ്കോ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ദേശീയ പാതയോരത്തുള്ള ബിയർ വൈൻ പാർലറുകൾ ഉൾപ്പെടെയുള്ളവ വിധിയിൽ വരില്ലെന്ന AG നിയമോപദേശമുണ്ടെങ്കിലും ഇക്കാര്യത്തിലും വ്യക്തത കോടതി വരുത്തട്ടെ എന്നാണ് സർക്കാർ തീരുമാനം. മനോരമ ന്യൂസ്, തിരുവനന്തപുരം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത PV രതീഷ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. രതീഷ്, ഈ റിപ്പോർട്ടുകൾ കാണുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലും സംസ്ഥാനത്തുടനീളം ബെവ്കോയുടെ മദ്യശാലകൾ മാറ്റി സ്ഥാപിക്കുമ്പോൾ അവിടെ ആ പ്രദേശങ്ങളിലുള്ളവർ വലിയ തോതിലുള്ള എതിർപ്പ് ഉയർത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ കൺസ്യൂമർ ഫെഡിൻ്റെ മദ്യവിൽപ്പനശാലയ്ക്ക് ചില നേരെ കൊച്ചിയിലുണ്ടായ പ്രതിഷേധവും നാം കണ്ടു. അത് വ്യാപകമാവുകയാണ്. ഈ ബെവ്കോയ്ക്കും കൺസ്യൂമർ ഫെഡിനും ഒക്കെ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നല്ലോ ആ വിധി. ഈ സുപ്രീം കോടതിയുടെ പുതിയ വിധി വരാനിരിക്കെ ബെവ്കോ എന്തു നീക്കമാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത്? ഡെൻസിൽ, ബെവ്കോ ഇപ്പോൾ ചില്ലറ വിൽപ്പനശാലകൾ മാറ്റുന്നത് പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയാണ്. കാരണം ഈ മാസം 27-ന് സുപ്രീംകോടതിയിൽ ഇത് സംബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങൾ ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് വിധിയിൽ വ്യക്തത വരുത്തണം, വിധിയിൽ ഇളവ് വരുത്തണം എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയിൽ ഹർജി പരിഗണിച്ചിട്ടുണ്ട്. ഈ കൂട്ടായ ഹർജി ഈ മാസം 27-ന് സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. ഈ വിധിയിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന ബെവറേജസ് കോർപ്പറേഷനും മുന്നോട്ട് നീങ്ങുന്നത്. വിധിയിൽ ബെവ്കോ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്ന വിധിയിൽ ഇളവുകളെല്ലാം മറിച്ച് ഈ ചില്ലറ വിൽപ്പനശാലകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് കൂടുതൽ സമയം അനുവദിക്കണം എന്നുള്ളത് മാത്രമാണ് ബെവ്കോ ഈ ഹർജിയിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളുടെ ഹർജിക്കൊപ്പം ബെവ്കോയും കക്ഷി ചേരുകയായിരുന്നു. ഈ സുപ്രീംകോടതി വിധിയിൽ 179 ബിവറേജസ് ഔട്ട്ലെറ്റുകളായിരുന്നു സുപ്രീംകോടതിയെ വിധിയിൽ ഉൾപ്പെടുന്ന ഔട്ട്ലെറ്റുകളായി ബിവറേജസ് കോർപ്പറേഷൻ ഉണ്ടായിരുന്നത്. കൺസ്യൂമർ ഫെഡിന് 29 ഉണ്ടായിരുന്നു. ഈ 179 എണ്ണവും മാറ്റി സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങളും ബെവ്കോ നേരത്തെ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇതിൽ 24 എണ്ണം മാത്രമേ മാറ്റി സ്ഥാപിക്കാനായി ബെവറേജസിന് കഴിഞ്ഞുള്ളൂ. 29 എണ്ണം മാറ്റിയിരുന്നെങ്കിലും ജനകീയ പ്രതിഷേധം കാരണം ഒരു ദിവസം മാത്രമേ അത് തുറക്കാൻ കഴിഞ്ഞുള്ളൂ. വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ പ്രവർത്തിക്കേണ്ടിയും വന്നിരുന്നു. ഈ ബെവറേജസ് സുപ്രീംകോടതി വിധിയിൽ പ്രതീക്ഷയർപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണം ഒരുപക്ഷെ സുപ്രീംകോടതി വിധി എതിരായാൽ, അല്ലെങ്കിൽ 31 എന്നുള്ള ടൈം ലിമിറ്റിൽ സുപ്രീംകോടതി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ബിവറേജസ് ഔട്ട്ലെറ്റുകളും കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളും ഈ പാതയോരത്തുള്ള ഔട്ട്ലെറ്റുകൾ പൂട്ടുകയല്ലാതെ മറ്റൊരു നിവൃത്തിയും ബിവറേജസ് കോർപ്പറേഷനില്ല. അങ്ങനെയെങ്കിൽ വൻ നഷ്ടത്തിലേക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ രണ്ട് കോർപ്പറേഷനുകളും നിലനിൽപ്പ് തന്നെ ഭീഷണിയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനും ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ബെവറേജസ് കോർപ്പറേഷൻ ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നത്. കാരണം 31 എന്നുള്ള ടൈം ലിമിറ്റിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബെവറേജസ് ഔട്ട്ലെറ്റുകൾ മാറ്റുന്നതിനാവശ്യമായ സഹായം പോലീസിൻ്റെ ഭാഗത്തുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബെവറേജസ് കോർപ്പറേഷൻ നേരത്തെ തന്നെ സർക്കാരിനെ സമീപിക്കുകയും ചെയ്തിരുന്നു. സർക്കാരും ഇക്കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്കാണ് സ്വീകരിച്ച. ബെവറേജസ് കോർപ്പറേഷൻ പ്രധാനമായും പറയുന്നത് ഭരണകക്ഷി MLA മണ്ഡലങ്ങളിൽ പോലും ഇത്തരത്തിൽ ബെവറേജസ് ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കാരണം ജനകീയ പ്രതിഷേധങ്ങൾക്ക് ഒപ്പം ഈ MLA പങ്കെടുക്കേണ്ടതായി വന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ബെവറേജസ് കോർപ്പറേഷൻ പ്രതിരോധത്തിലായി. ഇനി ഈ 27-ാം തീയതിയിലത്തെ വിധിയിൽ കൂടുതൽ സമയം സുപ്രീംകോടതി അനുവദിച്ചു നൽകുമോ എന്നുള്ളത് മാത്രമാണ് ബെവറേജസ് കോർപ്പറേഷന്റെ മുന്നിലുള്ള ഏക പ്രതീക്ഷ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വിവരങ്ങൾ കൂടി അറിയാനുണ്ട്. അതിനു മുൻപ് ഫാദർ ടി ജെ ആന്റണി, KCPC മദ്യവിരുദ്ധ സമിതിയുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ഫാദർ ടി ജെ ആന്റണി, ബെവ്കോയും കൺസ്യൂമർ ഫെഡും ഒക്കെ മദ്യവിൽപ്പനശാലകൾ മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ സംസ്ഥാനത്തെമ്പാടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം ഉയരുന്നത് നാം കണ്ടതാണ്. പക്ഷേ
സർക്കാരിന്റെ മദ്യനയം ആ നിലയ്ക്ക് മാറിയിട്ടില്ല എന്ന് മാത്രമല്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഏപ്രിലെ നിയമസഭാ സമ്മേളനത്തിൽ വരാനിരിക്കുന്ന മദ്യസമ്മേളനത്തിൽ ചില ഫോർ സ്റ്റാർ ബാറുകൾക്ക് കൂടി ലൈസൻസ് കൊടുക്കത്തക്ക വിധം ആണ് പരിഷ്കാരം ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സർക്കാരിൻ്റെ മദ്യനയം മാറാത്തിടത്തോളം കാലം ബെവ്കോയ്ക്കും കൺസ്യൂമർ ഫെഡിനും അവരുടെ മദ്യശാലകൾ കോടതി വിധി പ്രകാരം മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള തടസ്സം എന്താണ്? ഇവിടെ സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട വളരെ വിചിത്രമായ വാദഗതികളുമായിട്ടാണ് സർക്കാർ മുൻപോട്ട് പോവുക. ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഈ ബെവ്കോയുടെ ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കുവാൻ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു കാര്യം എന്തിന് സർക്കാർ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള അടിസ്ഥാനപരമായ ഒരു ചോദ്യം. ഇവിടെ ഫാദർ ടിജാനി, ഞാൻ അതിൽ ഒരു ചെറിയ സംശയം കൂടി ചോദിക്കണം. ഈ ജനങ്ങൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ വലിയ തോതിലുള്ള മദ്യ ഉപഭോഗം നടക്കുന്നുണ്ട് എന്നത്, അത് വർഷം തോറും കൂടി വരികയാണ് എന്നതും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇവിടെ സംഭവിക്കുന്നത് ഞങ്ങളുടെ പ്രദേശത്ത് മദ്യഷാപ്പ് വേണ്ട, മദ്യശാല വേണ്ട, പക്ഷേ അപ്പുറത്താണെങ്കിൽ ഞാൻ പോയി ക്യൂ നിന്നാണെങ്കിലും വാങ്ങും എന്ന ഒരു സമീപനമാണ്. അപ്പോൾ അത് ആളുകളുടെ മനോഭാവത്തിൽ മദ്യം വേണ്ട എന്നതല്ല, എന്റെ പരിസരത്ത് വേണ്ട എന്നതാണ് വാസ്തവം. പക്ഷേ ഇത് 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 തമ്മിലുള്ള ബന്ധം നമുക്ക് കാണാൻ കഴിയില്ല. മദ്യശാലകൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മദ്യം വേണം എന്നാണോ അതിന്റെ മറു ചിന്ത എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. കൃത്യമായിട്ട് ഇവിടെ വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്ന മദ്യശാലകൾ ഔട്ട്ലെറ്റുകൾ മദ്യശാലകൾ എന്ന വാക്ക് ഉപയോഗിച്ചു ഔട്ട്ലെറ്റുകൾ മാത്രമല്ല, ഇപ്പോൾ അതിൽ AG തെറ്റായ ചില നിയമോപദേശം അതൊക്കെ തീർച്ചയായിട്ടും സുപ്രീം കോടതി 27-ാം തീയതി പരിഗണിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ്. അപ്പൊ 31-ന് മുൻപ് ഇത് മാറ്റി സ്ഥാപിക്കണമെന്ന് പറയുമ്പോൾ അതിനെ സാവകാശം തേടുന്നത് തീർച്ചയായിട്ടും എന്താണ് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. ജനങ്ങളുടെ പ്രതിഷേധത്തെ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തടയിടാൻ വേണ്ടി ഒരു മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നതാണ്. അത് ഒരു കാരണവശാലും ജനാധിപത്യപരമായ ഒരു തീരുമാനമല്ല. പിന്നെ ഇവിടെ രണ്ട് ഡിപ്പാർട്ട്മെന്റ് കൺസ്യൂമർ ഫെഡും ബെവ്കോ എന്ന രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ അധോഗതിയിലാകും, പക്ഷെ ജനങ്ങൾ അധോഗതിയിലായിക്കോട്ടെ എന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ എന്തുത്തരമാണ് ജനങ്ങളുടെ കോടതിക്ക് മുമ്പിൽ പറയുക എന്നൊരു ചിന്ത വളരെ പ്രസക്തമാണ്. അത് ഈ കൺസ്യൂമർ ഫെഡിനെയും ബെവ്കോയെയും നയിക്കുന്നവരും സർക്കാരിന്റെ ഭാഗത്തു നിന്നും തന്നെയുള്ള ഒരു വിശദീകരണം അക്കാര്യത്തിൽ, ഏതാണ്ട് ഒരു വർഷം 5,000 കോടി രൂപയ്ക്ക് മേൽ, ചിലപ്പോൾ 6,000 കോടി രൂപ വരെയും സർക്കാരിന് സർക്കാർ ഖജനാവിലേക്ക് പണം എത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ബെവ്കോയും കൺസ്യൂമർ ഫെഡും ഈ മദ്യവില്പനയിലൂടെ എന്നതാണ് ഒരു വാദം. ആ പണം വേണ്ട എന്ന് വയ്ക്കണോ വേണ്ടയോ എന്നതാണ് സർക്കാരിന് മുമ്പിലുള്ള ചോദ്യം. കഴിഞ്ഞ വർഷം ഏതാണ്ട് 10,000 കോടി രൂപയ്ക്ക് മുതൽ കേരള സർക്കാരിന് മദ്യത്തിന്റെ വിൽപ്പനയുടെ വരുമാനം ലഭിച്ചു. പക്ഷെ അതിന്റെ 3 ഇരട്ടിയിലധികം തുക മദ്യത്തിന് മദ്യം മൂലമുണ്ടാകുന്ന റോഡ് അപകടങ്ങൾക്ക്, കുറ്റകൃത്യങ്ങൾക്ക്, രോഗങ്ങൾക്ക്, ആ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുള്ള ഞാൻ പറഞ്ഞ കാര്യമല്ല. ഇപ്പോഴത്തെ LDFന്റെ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ മുന്നണി കൺവീനറായ നമ്മുടെ ശ്രീ കോടിയേരി പാർട്ടി സെക്രട്ടറിയെ പറഞ്ഞു, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കാണ് ഞാൻ ഈ പറയുന്നത്. മദ്യത്തിലൂടെ ലഭിക്കുന്നതിന്റെ 3 ഇരട്ടി തുക കേരളം ചെലവാകുന്നുണ്ട്. ഈ വരുമാനത്തിന്റെ കാര്യം മാറ്റി നിർത്തിയാൽ പോലും, ഞാൻ താങ്കളുടെയോ മദ്യവിരുദ്ധ സമിതിയുടെയോ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുകയല്ല, പക്ഷേ ഈ മദ്യ നിരോധനം വന്ന ശേഷം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കഞ്ചാവടക്കമുള്ള ലഹരി മരുന്നുകളുടെ വ്യാപകമായ ഉപയോഗം ചെറുപ്പക്കാർക്കിടയിൽ അടക്കം, സ്കൂൾ കുട്ടികൾക്കിടയിൽ അടക്കം വലിയ തോതിൽ കൂടുന്നു. ഇത് നേരത്തെ തന്നെ ഈ മദ്യ നിരോധനം എന്ന വാദത്തിനെതിരെ നിന്ന പലരും ചൂണ്ടിക്കാട്ടിയിരുന്ന ഒന്നാണ്. അത് ശരിവെക്കുന്ന വിധത്തിൽ ഇപ്പോൾ വലിയ തോതിലുള്ള ലഹരി ഉപയോഗം കുട്ടികൾക്കിടയിൽ പോലും വർദ്ധിക്കുന്നത് വാസ്തവത്തിൽ ആശങ്കാജനകമല്ലേ? കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ച് ഞാൻ കാണുകയുണ്ടായി. 16, 17, 18 വയസ്സുള്ള കുട്ടികൾ പോലും ലഹരിക്ക് അടിമകളാണ്. അവർ മുൻപ് മദ്യം ഉപയോഗിച്ചിരുന്നവരാണ്. അവരുടെ മദ്യം കിട്ടാത്തത് കൊണ്ടാണ് ലഹരിയിലേക്ക് പോകുന്നത്. അത്തരത്തിൽ ഒരു പഠനവും കണക്കും ഇന്ന് കേരളത്തിൽ ആരും നടത്തിയിട്ടുമില്ല, ലഭ്യമല്ല. ബഹുമാനപ്പെട്ട മന്ത്രി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഉപയോഗിക്കുന്നത് പറയുന്നത് എനിക്കറിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ പിടിക്കപ്പെടുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും പുകയിലയുടെ പാൻ മസാലയുടെ ഉപയോഗം കൂടുന്നുണ്ട്, യാതൊരു സംശയം അക്കാര്യത്തിയില്ല. ഇവിടെ കേരളത്തിൽ 30-35 ലക്ഷം വരുന്ന ഇവര സംസ്ഥാനത്ത് ഒരാളുടെ സാന്നിധ്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. പക്ഷേ ഇവിടെ മുൻകാലങ്ങളിലേക്കാൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ ശതമാനം കണക്കെടുക്കുമ്പോൾ കുറവാണ്. ഈ കഴിഞ്ഞ ഒരു വർഷത്തെ 1-2 വർഷത്തെ കണക്കെടുത്താല് ആകെ പിടിക്കപ്പെട്ട മയക്കുമരുന്ന് ലഹരി കേസുകളിൽ മയക്കുമരുന്ന് എന്ന് പറയുന്നത് 3% മാത്രമേ കേസുകളുള്ളൂ.
ബാക്കി 97% കേസുകളും പുകയില, പാൻമസാല തുടങ്ങിയ വസ്തുക്കളാണ്. പക്ഷേ പത്രത്തിൽ ഇത് ഒരുപാട് വാർത്ത വരുന്നുണ്ട്, മയക്കുമരുന്ന് പിടിച്ചു. പക്ഷെ ഇതൊന്നും കേസുകളായി കൃത്യമായിട്ട് വരുന്നില്ല എന്നതാണ്. ഒരുപാട് തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകുന്നു. ഒരു സാധാരണ നിലയിലുള്ള പോലീസുകാരൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയം കൂടി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ മയക്കുമരുന്ന്, കഞ്ചാവ് അടക്കമുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ ഉന്നത തലത്തിൽ നിന്നുള്ള ആളുകളുടെ വരെ മക്കൾ, പ്രത്യേകിച്ച് ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണ് ഇതിലൊക്കെ ചെന്നുപെടുന്നത്. അവരെ കേസിൽ ഉൾപ്പെടുമ്പോൾ വലിയ തോതിലുള്ള സ്വാധീനം ആ കേസ് ഒഴിവാക്കാൻ ഉണ്ടാകുന്നുണ്ട് പതിവായി ഇപ്പോൾ. ഒന്നത്, രണ്ടാമത്തേത്, ഈ കഞ്ചാവ് വിതരണം ചെയ്യുന്ന ശൃംഖലയ്ക്ക് ഇപ്പോൾ മുമ്പത്തേക്കാൾ വലിയ ഒരു നെറ്റ്വർക്കും സംവിധാനവും ഒക്കെയുണ്ട്. സാധാരണ പോലീസുകാർ ഇപ്പോൾ ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്നുമുണ്ട്. അത് മറ്റൊരു തരത്തിൽ അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ ഈ എടുക്കപ്പെടുന്ന കേസിൻ്റെ അടിസ്ഥാനത്തിലല്ല, നമുക്ക് മുൻപിലുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഞ്ചാവിൻ്റെയും ലഹരി മരുന്നുകളുടെയും വ്യാപകമായ ഉപയോഗം നടക്കുന്നുണ്ടെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കഞ്ചാവിന്റെയും ലഹരി മരുന്നിന്റെയും ഉപയോഗം കൂടുന്നുവെങ്കിൽ മദ്യം തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടാണോ ഇതിന് ഒരു പോംവഴി ഉണ്ടാക്കേണ്ടത്? ഒരു തിന്മയെ ഇല്ലാതാക്കാൻ മറ്റൊരു തിന്മ കൊണ്ടുവന്നുകൊണ്ടാണോ നശിപ്പിക്കുന്നത്? ഇപ്പൊ രണ്ട് തിന്മയിലേക്ക് പോകണമോ? ഇവിടെ ശക്തമായ ഇവിടെ ഈ നാട്ടിൽ കഞ്ചാവ് മയക്കുമരുന്ന് ലോബികൾക്കെതിരെ നടപടിയെടുക്കാൻ ഞങ്ങൾ കഴിവില്ല എന്ന് പറയുന്നവർ ഈ നാട്ടിൽ ഭരിക്കാൻ ഈ ഇവിടെ ഇത്തരത്തിലുള്ള മാഫിയകളുടെ മുൻപിൽ സർക്കാർ സംവിധാനം കീഴടങ്ങുന്നു എന്ന് പറയുന്നത് ഭരിക്കുന്നവർക്ക് നാണക്കേടാണ്. അവർക്ക് ഭരിക്കാൻ അവകാശമില്ല എന്ന് പോലും പറഞ്ഞാൽ അതിൽ യാതൊരു അത്ഭുതവുമില്ല. തീർച്ചയായിട്ടും ഇത് വലിയ ശൃംഖലയാണ്. ലോകത്ത് തന്നെ ആയുധ വ്യാപാരം കഴിഞ്ഞാൽ ഏറ്റവും അധികം മാഫിയ മയക്കുമരുന്ന് മാഫിയ സംശയമൊന്നുമില്ല. ഈ മയക്കുമരുന്ന് മാഫിയ ഈ മയക്കുമരുന്ന് കൂടുന്നു എന്ന് പറയുന്നത് മദ്യരൂപയുടെ ഒരു 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 പരിധിവരെ വ്യാജ പ്രചരണം കൂടിയാണ്. അതിൽ തീർച്ചയായിട്ടും ചില മുഖ്യധാര മാധ്യമങ്ങൾ പോലും പ്രമുഖമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെ മയക്കുമരുന്ന് കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മദ്യരൂപയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന സംവിധാനം ഇവിടെ സർക്കാരിന്റെ സംവിധാനങ്ങളിലുണ്ട്, മാധ്യമ സംസ്കാരമുണ്ട്, മറ്റ് സാംസ്കാരിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വാടകയ്ക്കെടുത്ത പ്രയോഗമൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഇത്തരത്തിൽ മദ്യലോപിയും മയക്കുമരുന്നോപിയും വാടകയ്ക്കെടുത്ത ഭരണാധികാരികളോ സംവിധാനങ്ങളോ ഉള്ളിടത്തോളം കാലം ഇതൊക്കെ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. വളരെ നന്ദി ശ്രീ ടി ജെ ആന്റണി, ഫാദർ ടി ജെ ആന്റണി പ്രതികരിച്ചതിന്. രതീഷ, ഇത് സർക്കാരിന് ഉണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി പ്രത്യേകിച്ച് വരുമാനത്തിന്റെ കാര്യത്തിലാണ്. വലിയ തോതിലുള്ള വരുമാനത്തിൽ കുറവുണ്ടാകും എന്ന് ധനവകുപ്പ് അടക്കം ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഈ ബെവ്കോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും പ്രവർത്തനങ്ങളിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുണ്ട്. ധനവകുപ്പിന്റെ ഇക്കാര്യത്തിൽ ആശങ്ക എന്താണ്? ഡെൻസിൽ, ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം തന്നെ ബെവ്കോ എം ഡി എച്ച് വെങ്കടേഷ് ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ആ സർക്കാരിൻ ആ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട വരുമാന നഷ്ടം തന്നെയായിരുന്നു. അതായത് 179 ബിവറേജസ് ഔട്ട്ലെറ്റുകളാണ് സുപ്രീംകോടതിയുടെ വിധിയിൽ പരാമർശിക്കുന്ന ദേശീയ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ചില്ലറ മദ്യവില്പനശാലകൾ. ഇവ പൂട്ടേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഇവ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ കഴിയാതെ വന്നാൽ വളരെ വലിയ സാമ്പത്തിക നഷ്ടമായിരിക്കും ബെവ്കോയ്ക്കും അതുമൂലം സർക്കാരിനും ഉണ്ടാവുക. ഒരു ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ മാസത്തിലുള്ള ലാഭം അല്ലെങ്കിൽ വരുമാന ലാഭം 400,000 കണക്കാക്കിയാൽ പോലും 600 കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക നഷ്ടം സംസ്ഥാന സർക്കാരിനും പ്രത്യേകിച്ച് ബെവ്കോയ്ക്കും ഉണ്ടാകും. റവന്യൂ നഷ്ടമുണ്ടാകും, നികുതി വരുമാനത്തിൽ കുറവുണ്ടാക്കും. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ ഇപ്പോൾ തന്നെ മോശമായിരിക്കുന്ന ധനസ്ഥിതിയെ അത് വളരെ മോശമായി തന്നെ ബാധിച്ചേക്കാം. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിച്ചത് ഈ റവന്യൂ നഷ്ടം തന്നെയാണ്. ധനവകുപ്പും അത് ശരിവയ്ക്കുന്നുണ്ട്. കാരണം സംസ്ഥാനത്തിൻ്റെ മുഖ്യ ധന വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ റവന്യൂ വരുമാനത്തിൻ്റെ പ്രധാന കേന്ദ്രമായി നിൽക്കുന്നത് ബെവറേജസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഈ മദ്യശാലകളും അതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ബാറുകൾ പൂട്ടിയപ്പോഴും ഇത്തരത്തിൽ വരുമാന നഷ്ടം പരക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനെയെല്ലാം മറികടന്നത് ഒരു പരിധിവരെയെങ്കിലും ബെവറേജസ് ഔട്ട്ലെറ്റിൻ്റെ ഈ ചില്ലറ മദ്യവില്പനശാലകളും അതുമൂലമുണ്ടാകുന്ന വരുമാനവും കൊണ്ടായിരുന്നു സർക്കാർ ഒരു പരിധിവരെയെങ്കിലും ഇതിനെ പരിഹരിച്ചിരുന്നത്. ഇനി ബെവറേജസ് ഔട്ട്ലെറ്റുകൾ അല്ലെങ്കിൽ ഈ ചില്ലറ മദ്യവില്പനശാലകൾ കൂടി പൂട്ടേണ്ടി വന്നാൽ വളരെ വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്കും വരുമാന നഷ്ടത്തിലേക്കും അത് ബെവറേജസ് കോർപ്പറേഷനെയും സംസ്ഥാന സർക്കാരിനെയും കൊണ്ടെത്തിക്കും എന്നുള്ളത് ബെവറേജസ് കോർപ്പറേഷന്റെ തന്നെ എം ഡി അക്കമിട്ട് നിരത്തിയുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഡെൻസിൽ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.